ഭവനത്തിന്റെ എന്റെ ആലയത്തിന്റെ വാതിൽക്കൽ നീ പോയി അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുക. And cry out from there at the gates. അവിടെ നിന്ന് വിളിച്ചു പറയുക. Against the people of mine who come into my house. ആലയത്തിലേക്ക് എന്നെ ആരാധിക്കുന്നതിനായി കടന്നു വരുന്ന ജനങ്ങളോട് നീ വിളിച്ചു പറയുക. Let's just turn to Jeremiah chapter 7. യിരെമ്യാവിന്റെ പ്രവചനത്തിന്റെ 7-ാം അധ്യായം. The book of Jeremiah and chapter 7. യിരെമ്യാവിന്റെ പുസ്തകം അതിന്റെ 7-ാം അധ്യായം. The word that came to Jeremiah from the Lord saying, stand in the gate of the Lord's house and proclaim there this word and say, hear the word of the Lord, all ye of Judah that enter in at these gates to worship the Lord. നീ യഹോവയുടെ ആലയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയെ നമസ്കരിപ്പാൻ ഈ വാതിലുകളിൽ കൂടി കടക്കുന്നവരായ എല്ലാ യഹൂദന്മാരുമായുള്ളവരെ യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ എന്നീ വചനം വിളിച്ചു പറയുക. വിളിച്ചു പറയുക. Cry out to these people. ഈ ജനങ്ങളോട് വിളിച്ചു പറയുക. Those who are enter in at these gates to worship the Lord. യഹോവയുടെ ആലയത്തിന്റെ ഈ വാതിലിൽ കൂടെ കടന്നു പോകുന്ന അവരോട് നീ വിളിച്ചു പറയുക. Thus saith the Lord of hosts, the God of Israel, amend your ways and your doings. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവേ. Change your ways and your lifestyles. നിങ്ങളുടെ നടപ്പും നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങളുടെ ജീവിത ശൈലികളും ഒക്കെ നന്നാക്കുവേ. And I will cause you to dwell in this place. എന്നാൽ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്തെ വസിക്കുമാറാക്കും. Trust me not in lying words saying the temple of the Lord, the temple of the Lord, the temple of the Lord are these. യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്നിങ്ങനെയുള്ള വ്യാജ വാക്കുകളിൽ ആശ്രയിക്കരുത്. That's what the Lord told Jeremiah to cry out to God's people who came into his house to worship him. തന്റെ ആലയത്തിലേക്ക് ദൈവത്തെ ആരാധിക്കുന്നതിനായി കടന്നു വന്ന ദൈവജനത്തോടെ വിളിച്ചു വരവാൻ യിരെമ്യാവിനോട് ദൈവം അരുളിച്ചിരുന്ന വചനങ്ങളായി. Don't trust in the lying words that this is God's house. ഇതേ യഹോവയുടെ മന്ദിരമാണെന്നുള്ള വ്യാജ വാക്കുകളിൽ ആശ്രയിക്കരുത്. They were coming in to worship the Lord. Avar devathe aaradhikkunnathinayittana kadannu vannu. Yes. But if they were coming to worship the Lord and meet with him, should he ever say these words? Avar devathe aaradhikkuvanum devathe sandhikkunnathinayittana kadannu varunnengil devam ee vaakkugal avarodu parayamo? That's what they said. അതാണ് അവർ പറഞ്ഞത്. We are going to worship the Lord. ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുവാനാണ് പോകുന്നത്. But they did not really worship the Lord there. യഥാർത്ഥത്തിൽ ദൈവത്തെ അവർ അവിടെ ആരാധിച്ചില്ല. They did not meet with the true and the living God there. അവർ സത്യവാനും ജീവനുള്ളവനുമായ ദൈവത്തെ അവിടെ സന്ദിച്ചില്ല. They came into complete a formality according to the law in their lives. ന്യായ പ്രമാണത്തിന് അനുസരിച്ചുള്ള ഒരു ആചാര അനുഷ്ഠാനത്തെ ചെയ്യുന്നവരാണ് അവർ കടന്നു വന്നത്. They came into the building. അവർ ആ ദേവാലയമാകുന്ന കെട്ടിടത്തിലേക്ക് കടന്നു. They saw the furniture, the altars in that house. ആ കെട്ടിടമാകുന്ന ദേവാലയത്തിലുള്ള യാഗപീഠങ്ങളെയൊക്കെ അവർ കണ്ടു. They also brought in sacrifices which they need to bring in. അവർ ന്യായപ്രമാണത്തിന് അനുസരിച്ച് അവർ കൊണ്ടുവരേണ്ടതായ യാഗങ്ങളെയും കൊണ്ടുവന്നു. So they came in and did all that they thought they should do, but they never met with God there. അവർ ചെയ്യണമെന്ന് അവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തുവെങ്കിൽ തന്നെയും കർത്താവിനെ അവിടെ അവർ സന്ധിച്ചില്ല. All that they did there became an
idol, an idolatry, a religious activity, but it was not God that they met there. അവർ ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു മഹാനുഷ്ഠാനമായി മാറി, അവിടെ അതൊരു വിഗ്രഹവും വിഗ്രഹ ആരാധനയുമായി മാറി. The Lord who had ordained the temple, the Lord who ordained the ordinances, was nowhere in the sight. ആ ആലയത്തെ ഉണ്ടാക്കിയവനും ആലയത്തിലെ ആരാധനയൊക്കെ നിയമിച്ചവനുമായ ദൈവം അവിടെ ദൃശ്യമായിരുന്നില്ല. He was nowhere in the sight, and they were not concerned about him ever being seen in their lives. തങ്ങളുടെ ജീവിതത്തിൽ ആ കർത്താവ് അവിടെ ഉണ്ടെന്നതിനെ കുറിച്ച് അവർക്ക് വിചാരമൊന്നും ഉണ്ടായിരുന്നില്ല. അവനെ കാണണമെന്നുള്ള താല്പര്യവുമില്ലായിരുന്നു. Are you hearing God? നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ? Are you hearing God? ദൈവശബ്ദം നിങ്ങൾ കേൾക്കുന്നു? Let me ask you a question. Be honest to answer that. സത്യസന്ധമായി തന്നെ നിങ്ങൾ ഉത്തരം. Can such a thing happen today? ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഈ കാര്യം ഇങ്ങനെ സംഭവിക്കാൻ സാധ്യമാണോ? Can such things happen today? ഇന്ന് ആ കാര്യം സംഭവിക്കാൻ സാധ്യമാണോ? Why nobody is answering? Either you are not hearing, nor you have not understood what God is saying, or you are too intellectual and clever. Can such a thing happen today or not? Where can it happen? In the CSI church. In the Methodist church. അത് എവിടെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? CSI ചർച്ചിലും മെതഡിസ്റ്റ് ചർച്ചിലുമാണോ? The Catholic church you left and came away. അതോ കാത്തലിക്? Where can this happen? Tell me. എവിടെയാണ് ഇത് സംഭവിക്കാൻ? Can this happen in the local church that you go? നിങ്ങൾ കടന്നു. Tell me. ലോക്കൽ സഭയിൽ അത് സംഭവിക്കാമോ? Yes or no? Yes. Be honest. There is no need in defending ourselves when we are not on the right ground, saints of God. Absolutely. നിലയില്ലാതെ കാണപ്പെടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. Listen carefully. ശ്രദ്ധയോടെ കേൾക്കുക. Very true, that was God's house. അത് ദൈവഭവനമായിരുന്നത് സത്യം തന്നെ. God had established those things there. ദൈവമാണ് അവിടെയുള്ള കാര്യങ്ങളെയൊക്കെ നിയമിച്ചവൻ. Whether they were the altars, അത് യാഗപീഠമായിരുന്നു, or the sacrifices, യാഗങ്ങളായിരുന്നാലും, or the vestments the priests had, ആ പുരോഹിതന്മാരൊക്കെ ധരിച്ച വസ്ത്രങ്ങളായാലും, God had ordained them all. അവയെല്ലാം ദൈവം നിയമിച്ചവയായിരുന്നു. Now those things are given over to an idolatry rather than meeting with the living God himself. ജീവനുള്ള ദൈവത്തെ സന്ധിക്കുന്ന കാര്യത്തിന് പകരമായി ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒരു വിഗ്രഹ ആരാധനയ്ക്കായി ഉപയോഗിക്കപ്പെട്ടു. What a tragedy that is. അത് എത്ര വലിയൊരു ദുരന്തമായിരുന്നു. And the God who ordained the temple, those very ordinances, He was nowhere to be seen or heard. ആ ദേവാലയത്തെ ഉണ്ടാക്കിയവനും അവിടെയുള്ള ആരാധനയും കാര്യങ്ങളെയൊക്കെ നിയമിച്ചവനായ ദൈവം അവിടെ ദൃശ്യനായിരുന്ന ദൈവം അവിടെ ഉണ്ടായിരുന്നില്ല. Listen carefully. ശ്രദ്ധയോടെ കേൾക്ക്. Brothers and sisters. പ്രിയ സഹോദരി സഹോദര. We have to learn to respect God's house. ദൈവ ഭവനത്തെ ബഹുമാനിക്കാൻ പഠിക്കണം. Let your children learn to respect God's house because you respect God's house. നിങ്ങൾ ദൈവത്തിന്റെ ഭവനത്തെ ബഹുമാനിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ഭവനത്തെ ബഹുമാനിക്കാൻ പഠിക്കണം. Listen carefully. ശ്രദ്ധയോടെ കേൾക്കുക. We go to God's house. ദൈവഭവനത്തിലേക്ക് നാം പോകുമ്പോൾ, What is your preparation?
എന്താണ് നിങ്ങളുടെ ഒരുക്കം? സാമ്പാർ, 1 kilo of rice. ഒരു കിലോ അരിയുടെ ചോറും പൊരിയൽ ആണോ നിങ്ങൾ ഉണ്ടാക്കാറുള്ളത്? പൊരിയൽ. അതോ നിങ്ങൾ ഉണ്ടാക്കാറുള്ളത് കൂട്ട്? അതോ കറികളാണ്? Tell me, brothers, tell me, dear sisters, what is your preparation to go to God's house? ദൈവ ഭവനത്തിലേക്ക് കടന്നു പോകുവാൻ നിങ്ങളുടെ ഒരുക്കം എന്താണ്? The kingdom of God is not eating and drinking. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. It is not fellowship lunch. അത് കൂട്ടായ്മ വിരുന്നുമല്ല. As Paul says, if they are hungry, let them eat at home. അവർക്ക് വിശക്കുന്നുവെങ്കിൽ തങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കട്ടെ. Don't misunderstand what I'm saying. ഞാൻ പറയുന്ന കാര്യങ്ങളെ തെറ്റിദ്ധരിക്കരുത്. What is your priority? നിങ്ങളുടെ മുൻഗണന എന്താണ്? What is my priority? എന്റെ മുൻഗണന എന്താണ്? Is the responsibility of the pastor? Is the responsibility of the elder? Even the elder and pastor also doesn't have time to prepare. Pastor thana samayam illa orungunnana. Saints, if we know what is our calling, the time is come. നമ്മുടെ വിളി എന്താണെന്ന് മനസ്സിലാക്കുന്നു കഴിഞ്ഞു, സമയം വന്നു കഴിഞ്ഞു. The time is come. സമയം വന്നു കഴിഞ്ഞു. God's house is not a part-time life. ദൈവത്തിന്റെ ഭവനം ഒരു ഭാഗിക ജോലിയല്ല. It is not a part-time activity. അതൊരു ഭാഗിക പ്രവർത്തനമല്ല. If that's the way you saw it, that on Sunday we can have something called church, we have got it all wrong in our lives. We need to go from the foundations again. നമ്മുടെ ജീവിതത്തിലെ ഞായറാഴ്ച വന്ന് ദൈവത്തെ ആരാധിക്കുന്നത് മാത്രമാണ് ദൈവ ഭവനം എന്ന് നാം കണ്ടുവെങ്കിൽ കാര്യങ്ങൾ തെറ്റിപ്പോയി. നമ്മുടെ അടിസ്ഥാനങ്ങളെ നാം ശരിയാക്കിയേ മതിയാകൂ. God's house is your occupation. ദൈവത്തിന്റെ ഭവനമാണ് നിങ്ങൾ വ്യാപൃതമായിരിക്കേണ്ട കാര്യം. Not your preoccupation, but your occupation. നിങ്ങൾ വ്യാപൃതരായിരിക്കേണ്ട കാര്യമാണ്, എന്നാൽ അത് നിങ്ങളെ കം ഓൺ ബ്രദർ ഐ ഡോണ്ട് നോ It's not your preoccupation, but your occupation. The scripture says, by occupation, Paul was a tent maker. എന്റെ തൊഴിൽ കൂടാരപ്പണിയായിരുന്നു എന്ന് പൗലോസ് പറയുന്നു. Amen. Your തൊഴിൽ and my തൊഴിൽ is the house of God. That is our occupation. You may be working in an IT company, you may be working in a factory, you may be working in a government office, you may be a doctor, you may be this and that in your life, but they are not your occupation. Your occupation is the house of God. നിങ്ങൾ ഒരു ഡോക്ടർ ആയിരിക്കാം, നിങ്ങൾ എഞ്ചിനീയർ ആയിരിക്കാം, ഒരു ഗവൺമെന്റ് ഉദ്യോഗത്തിലായിരിക്കാം, എന്നാൽ അതല്ല നിങ്ങളുടെ യഥാർത്ഥ ജോലിയും നിങ്ങളുടെ തൊഴിലും. എന്നാൽ ദൈവ ഭവനത്തിൽ നിങ്ങൾ വ്യാപൃതരായിരിക്കണം. ആമേൻ. ഇറ്റ്സ് നോട്ട് എ സൺഡേ ആക്ടിവിറ്റി. അത് ഞായറാഴ്ച നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയല്ല. ദിസ് ഈസ് അവർ കോളിംഗ്. ഇതാണ് നമ്മുടെ വിളി. വെയർഎവർ വി മേ ബി, നാം എവിടെ ആയിരുന്നാലും, വെദർ യു ആർ എ ഹൗസ്വൈഫ് in your kitchen, in your family responsibilities, you are, your occupation is house of God. ഒരു വീട്ടമ്മയായിട്ട് അടുക്കളയിൽ ജോലി ചെയ്താലും നിങ്ങളുടെ നിങ്ങളുടെ ജോലിയും നിങ്ങൾ വ്യാപൃതരായിരിക്കേണ്ടത് ദൈവഭവനത്തിലാണ്. My dear brothers and sisters, God has to cleanse us. ദൈവം നമ്മെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. God is arising in the house to encounter his own people. തന്റെ ജനങ്ങളെ സന്ദിക്കുന്നതിനായി ദൈവം തന്റെ ഭവനത്തിൽ എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. We need to be cleansed, washed,
And that can only be done when we would truly repent and turn to the Lord. നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട ദൈവത്തിലേക്ക് തിരിയുന്നുവെങ്കിൽ മാത്രമേ ദൈവത്തിനെ നമ്മെ ശുദ്ധീകരിക്കുവാൻ കഴിയൂ. I want to tell you, let everyone take this word into your heart and look into your own life. What had been your preparation to come to God's house and worship the Lord? ദൈവം ഭവനത്തിലേക്ക് കടന്നുവന്ന് ദൈവത്തെ ആരാധിക്കുന്നതിനായിട്ടുള്ള നിങ്ങളുടെ ഒരുക്കം എങ്ങനെയുള്ളതായിരുന്നു? What has been your preparation? നിങ്ങളുടെ ഒരുക്കം എങ്ങനെയുള്ളതായിരുന്നു? What has been our preparation for these camp meetings? ഈ ക്യാമ്പ് മീറ്റിംഗിനായിട്ടുള്ള നമ്മുടെ ഒരുക്കം എങ്ങനെയുള്ളതായിരുന്നു? I want to ask every church gathered here, ഇവിടെ കൂടി വന്ന എല്ലാ സഭയോടും ഞാൻ ചോദിക്കുന്നു, What has been your preparation as a local church from where you have come? നിങ്ങൾ കടന്നു വന്ന ലോക്കൽ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമ്പ് മീറ്റിംഗിനായിട്ടുള്ള നിങ്ങളുടെ ഒരുക്കം എന്തായിരുന്നു? How many are coming? When they are coming? എപ്പോ വരുന്നുണ്ട്? ഇതൊക്കെയായിരുന്നു. What has been our preparation? നമ്മുടെ ഒരുക്കം എന്തായിരുന്നു? Every church, ഓരോ സഭയും. I want to tell you, brothers and sisters, priya sahodara sahodari, when there will be a preparation and a pain in our hearts, oh God, we have to meet with you. We have to hear your voice. We have to come and meet with you in worship. Our eyes must behold you, O living God. When we come like that, അങ്ങനെ നാം വരുമ്പോൾ it will be a different gathering. നമ്മുടെ കൂടി വരവ് തികച്ചും വ്യത്യസ്തമായിരിക്കും. But many of us had no time. നമ്മിൽ പലർക്കും സമയമില്ലായിരുന്നു. You know what the Lord said? കർത്താവ് എന്താണ് പറഞ്ഞത്? My house shall be called a house of prayer. ദൈവം പറഞ്ഞതാണ് എൻ്റെ ഭവനം. in a many-membered man that all
chosen to bring forth my liberty, to break the bond so long about thee, to mold and shape you unto me. Unity, the reality.